ഒരുപാട് പേർക്ക് ബാഡ് ഇൻഫ്ലുവൻസ് ആണ്. സോ താങ്ക് യു താങ്ക് യു താങ്ക് യു. ഹൈ ഹൈ, ഞാൻ വലിയൊരു ഫാൻ ആട്ടോ. അയ്യോ താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്തോ സ്ലങ്കാണെന്ന് അതല്ല, ഇവിടെ വന്നൊരു പടം ചെയ്യൂ. ഇവിടെ വന്നോ? രണ്ടു വർഷം ടൈമുള്ളോ? അയ്യോ മാക്സിമം നമുക്ക് നോക്കാലോ. ഞങ്ങള് ഞാൻ നിനക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല, നമ്മള് വരുന്ന വഴിക്കാണ് മറ്റേ സൂപ്പർ ശർമ്മയെ സംഗീത കോളേജ് അല്ലെ, എഞ്ചിനീയറിംഗ് കോളേജ് അവിടെയായിരുന്നു. അപ്പൊ ഞാൻ സംഗീതങ്ങൾ വന്നപ്പോ ഞാൻ അത് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് സ്റ്റിയറിംഗ് ഒക്കെ വേണ്ടിട്ട് കൈയൊക്കെ അടിക്കാൻ തുടങ്ങി. കാരണം അത്രയും ഭയങ്കര ഒരു റീലീവിങ് മൊമെന്റ് ആണ് അത്. നമ്മള് ഷൂട്ട് ചെയ്ത കോളേജ്, അതും 2-3 ഇയേഴ്സ് ബാക്ക് ഷൂട്ട് ചെയ്ത കോളേജിലൊക്കെ തിരിച്ചു വരാൻ പറ്റുക, അങ്ങനെയൊക്കെ ഒരു തോട്ടൊക്കെ എന്റെ മനസ്സിലും പോയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വിമല കോളേജില് ഒരു ഷൂട്ട് അല്ലെങ്കിൽ എന്റെ പടത്തിൽ ഞാൻ ഇനി ആക്ട് ചെയ്യാൻ പോകുന്ന പടത്തിലൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യാലോ ഉറപ്പായിട്ടും. എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി തണ്ണീർമത്തൻ ദിനങ്ങളാണ്. അപ്പോ അതിലത്തെ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞുതരാം. ഏത് ഡയലോഗാ വേണ്ടത്? സമൂസ. അത് ആക്ച്വലി ഞാനല്ല സിനിമയിൽ പറഞ്ഞത്, എന്നാലും ഞാൻ പറയാം. ചേട്ടാ ഒരു സമൂസ. ഹലോ ഹലോ ഹലോ, അഖിലേച്ചിയോടാണ് ചോദിക്കാനുള്ളത്. താങ്ക് യു. ജസ്റ്റ് ആ ഷോർട്ട് ഫിലിമിന്റെ സ്ലാങ്ങിൽ ഒന്ന് ഞങ്ങളോട് സംസാരിക്കാൻ പറ്റൂ? എങ്ങനെയൊക്കെ പോകുന്നത് നമ്മുടെ പ്രേമല്ലോ ഫിലിമിന്റെ പ്രൊമോഷൻ? നന്നായിട്ട് പോകുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഞാനിപ്പം നാട്ടിൽ നിന്ന് വന്നോണ്ട് തന്നെ ഈടിപ്പം നമ്മളെല്ലാരും കൂടെ ഓരോരോ കോളേജിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പം എന്താ പറയണ്ട്, നിങ്ങളെല്ലാം കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇത് നോർമൽ സ്ലാങ്ങല്ലേ, നിങ്ങൾക്ക് കണ്ണൂർ സ്ലാങ്ങല്ലേ വേണ്ടതല്ലേ. ഓക്കെ ഞാൻ ചോദിക്കാം, ചോറുണ്ടോ? എന്നാ തന്നേ ചോറ്? ഹലോ, എന്റെ പേര് അനിത. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ആണ് ചോദിക്കാനുള്ളത്. മെയിൻ ആയിട്ട് മസ്ലിൻ സാറിന്റെ അടുത്തും ചേച്ചിയുടെ അടുത്തും ആണ്. ഈ ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്ന ടൈമില് ഏറ്റവും ഉണ്ടായിട്ടുള്ള ഒരു ഫൺ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഒരു
ടൈം അല്ലെങ്കിൽ ആ ഒരു സംഭവം ഒന്ന് പറയാമോ? എല്ലാവരോടും കൂടിയാ ചോദിക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങള് മെമ്മറബിൾ ആക്കുന്നത് ഞങ്ങളെല്ലാം ഒരു എന്താ ഹോസ്റ്റൽ ലൈഫ് ആയിരുന്നു ഞങ്ങള് ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് അനുഭവിച്ചുകൊണ്ടിരുന്നത്. കാരണം അല്ല അത് പിന്നെ എന്താ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങളെല്ലാം ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ബാച്ചിലർ അല്ലേ, കുക്കിംഗ് ക്ലീനിങ് എല്ലാം ഒരുമിച്ചാണ്. ഷൂട്ട് കഴിഞ്ഞ് വന്നാലും ഞങ്ങൾ ആ ഒരു ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ സെപ്പറേറ്റ് വേറെ ഹോട്ടലിലായിരുന്നു സ്റ്റേ. പിന്നെ അത് മാറി ഇവര് താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് സ്ഥലത്തേക്ക് വന്നു. ഞങ്ങൾക്കപ്പോ അത് ഓരോ ദിവസവും ആക്ച്വലി ഭയങ്കര അടിപൊളിയായിരുന്നു, മെമ്മറബിൾ ആണ്. പല പല സിറ്റുവേഷൻ കോമഡികളുണ്ട് അത്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയില്ല. അല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആ ഒരു സമയമാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് താമസിച്ച ആ ഒരു സമയമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതാണ്. അതെ, തീർച്ചയായിട്ടും. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഫൺ സിറ്റുവേഷൻ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ശ്യാമേട്ടാ, ഫൺ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ മുകളിൽ നസ്ലിൻ, ഞാൻ, സംഗീത്, താഴെ അഖില, മമിത, പിന്നെ നമ്മുടെ മീനാക്ഷി ഉണ്ടായിരുന്നു. മീനാക്ഷി ഉടൻ പണത്തിലേക്കുള്ള മീനാക്ഷി. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ബോയ്സിന്റെ ഇടയിൽ ഉണ്ടായ ഫ്രണ്ട് കൂടെ പറയാ. അല്ല, അങ്ങനെയല്ല, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഷൂട്ട് ഒരു മാസം ഉണ്ടായിരുന്നു ഹൈദരാബാദിൽ ഷൂട്ട്. അപ്പൊ ആ ഫ്ലാറ്റിന്റെ പേര്, അപ്പാർട്ട്മെന്റിന്റെ പേര് മധു കുഞ്ച് എന്നാണ്, മധു കുഞ്ച് അപ്പാർട്ട്മെന്റ് എന്നാണ്. അപ്പൊ ഞങ്ങൾ അതിനുശേഷം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. മധു സാർ, പഴയ നടൻ മധു സാറിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് മധു കുഞ്ച് ഗായ്സ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി. അതിനകത്ത് ഇങ്ങനെ ഇപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടൊന്ന് ഷെയർ ചെയ്യും. ഇപ്പൊ മമിതയുടെ ഫാൻസ് പേജ് ഒരുപാടുണ്ട്. അപ്പൊ അതിലൊക്കെ വരുന്ന വീഡിയോസ് ഒക്കെ നമ്മളെടുത്തിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുക, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ബോഡി ഗാർഡ്സ് അല്ല, ഞങ്ങൾ NCC കാഡറ്റ്സ് ആണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഫിലിമിന്റെ പേര് പ്രേമലു എന്നാണല്ലോ, അതിന് പിന്നിലെ എന്തെങ്കിലും പേരെങ്ങനെയാണ് സെലക്ട് ചെയ്ത്, അങ്ങനെ എന്തെങ്കിലും? പ്രേമലു എന്ന് പറഞ്ഞ പേര് സജസ്റ്റ് ചെയ്യുന്നത് ഭാവന, അവരാണ്. ആദ്യം ഈ സിനിമയുടെ പേര് പ്രേമലു എന്നായിരുന്നില്ല, വേറൊരു പേരായിരുന്നു. പിന്നെ അത് ഷൂട്ടിംഗ് തുടങ്ങാനുള്ള സമയത്തായപ്പോ അത് മാറിയതാണ്. പ്രേമിലും എല്ലാവർക്കും അങ്ങോട്ട്, അതിനു മുമ്പുണ്ടായിരുന്ന പേര് എല്ലാവർക്കും കേട്ടിട്ട് അല്ലെങ്കിൽ അത് വർക്കായില്ല. അപ്പൊ അത് പ്രേമിലു എന്ന് പറഞ്ഞ അവര് പറഞ്ഞതാണ്. ശ്യാമേട്ടനും ഭാവന സ്റ്റുഡിയോസിന്റെ സജഷൻ ആയിരുന്നു. പ്രേമം തന്നെയാണോ തീം സിനിമയുടെയോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഇതൊരു റൊമാന്റിക് കോമഡി ജോണറിൽ വരുന്ന ഒരു മൂവി തന്നെയാണ്. താങ്ക് യു ഗിഫ്റ്റി. എനിക്ക് മനസ്സിലായിട്ടോ ബോഡി ഗാർഡ്സ് അല്ലാന്ന്. NCC ഗാർഡ്സ് അല്ല, നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ഒരു നന്ദി പറയാ. താങ്ക് യു സോ മച്ച്. ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്തോളൂ. അതെ, ആക്ച്വലി ഞാനും കൂടി പറഞ്ഞത് അതെന്താന്ന് വെച്ചാൽ, അത് അങ്ങനെ വന്നപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. ഇനി അഥവാ ഫീൽ ചെയ്തിട്ടെങ്കിൽ റിലീസ്. അയ്യോ, ഇല്ല, ഞങ്ങൾക്ക് സന്തോഷം. എന്താ പ്രോപ്പർ ആയിട്ടുള്ള വേഡ് കിട്ടാത്തോണ്ടോ? ഒന്നാമത് എന്താ വെച്ചാൽ, ഇവിടെ കയറി നിൽക്കുമ്പോ നല്ല ടെൻഷൻ ഉണ്ട്. അപ്പൊ എന്താ പറയണ്ടേന്നുള്ളൊരു ബുദ്ധിമുട്ട്, മീൻസ് ബുദ്ധിമുട്ട് വെച്ചാൽ എനിക്കൊന്നും ബുദ്ധിമുട്ടില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലഘട്ടം ആയതുകൊണ്ട് ഒരു വാക്ക് പോലും പറയുമ്പോ വളരെയധികം ആലോചിച്ച് പറയണം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടല്ല നീ ഇപ്പൊ തിരഞ്ഞെടുപ്പ്. അയ്യോ, ഞങ്ങൾ ഇത്ര വിവാദമെന്ന് വിചാരിച്ച് പറഞ്ഞല്ല, ജസ്റ്റ് നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യം അഭിനയിക്കുന്ന പത്രോസിന്റെ വടപ്പുകൾ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. പിന്നെ ഹെവൻ എന്ന് പറഞ്ഞിട്ടൊരു സുരാജ് വെഞ്ഞാറമ്പൂടിന്റെ ഫിലിം ചെയ്തു. നസ്ലിന്റെ കൂടെ മൂന്നാമത്തെ ഫിലിമാണ്. പിന്നെ തമിഴിൽ ഇപ്പൊ ശിവകാർത്തികന്റെ കൂടെ ഫിലിം ചെയ്തു. അപ്പോ ഈ പറഞ്ഞ പോലെ പൊന്മുട്ടയിൽ തന്നെയാണ് തുടങ്ങിയത്. അപ്പോ പൊന്മുട്ട ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ആക്ടിംഗ് സ്കൂൾ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് പോലെ തന്നെ ആയിരുന്നു. അവിടെ തന്നെയാണ് ഞാൻ കുഞ്ഞു ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ ചെയ്തിരുന്ന ആളാണ്.
പിന്നെ അതിനുമ്പ് കൈരളിയിൽ ഒരു ഷോ ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പൊന്മുട്ടയിൽ വന്നിട്ട് ആൾക്കാരുടെ ഒരു റെസ്പോൺസ് കിട്ടിത്തുടങ്ങിയ ശേഷം തന്നെയാണ് അഭിനയം എന്നുള്ള ഒരു ഇതിലോട്ട് ഞാൻ സീരിയസ് ആയിട്ട് കടന്നത്. ഞാനൊരു കോർപ്പറേറ്റ് ആയിരുന്നു, ഞാൻ ബോംബെയിൽ സിറ്റി ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇപ്പൊ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ നേരത്തെ സംഗീതം പറഞ്ഞ പോലെ ആ ഒരു പ്രിവിലേജ് ഇങ്ങനെയൊക്കെ നമ്മളൊരു ഗസ്റ്റ് ആയിട്ടൊക്കെ ഇതുപോലെ ഒരു എന്താ പറയാ ഒരു സാംസ്കാരിക വേദിയിലൊന്നും ഇരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതിന് വലിയൊരു പ്രിവിലേജ് ആണ്. അതൊരു കലാകാരനായതുകൊണ്ടും സിനിമ ആയതുകൊണ്ടും മാത്രമാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ തേർഡ് ഇയർ ആയിരുന്നു, പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ എനിക്ക് കോളേജിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അറ്റൻഡൻസ് ഇഷ്യൂ ആണ് ആക്ച്വലി. പിന്നീട് ആക്ച്വലി എന്താ സംഭവിച്ച ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്റെ ഷെഡ്യൂൾ കുറച്ച് ലെങ്തി ആയിപ്പോയി. അപ്പോ എനിക്ക് അറ്റൻഡൻസ് പെർസെന്റേജ് കുറച്ചുകൂടെ കുറഞ്ഞു, ലൈക് 60-ലും താഴെ കണ്ടോണേഷൻ ഒക്കെ അടയ്ക്കുന്നതിലും താഴെ ആയപ്പോഴും 56 സംതിങ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ള തോന്നുന്നു. അപ്പൊ ആ സമയത്ത് എക്സാമിന്റെ ടൈം ആയപ്പോഴത്തേനും പറഞ്ഞു ഇനി ഇവിടെ പറ്റത്തില്ല, ഇങ്ങനെ അറ്റൻഡൻസ് തരാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എക്സ്ട്രാ അവേഴ്സ് ഞാൻ ഇരിക്കാം ലൈബ്രറിയിലൊക്കെ. അങ്ങനെ കൊറേ എന്താ പറയാ ഒന്ന് റിക്വസ്റ്റ് ചെയ്തൊക്കെ നോക്കിയായിരുന്നു, കാരണം എക്സാം എടുക്കാറായിരുന്നല്ലോ. അപ്പൊ ഞാൻ ചെറുതായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയായിരുന്നു, പക്ഷെ പിന്നെ അത് പറ്റത്തില്ല എന്ന് പറയുമ്പോ എനിക്കും മനസ്സിലാവും തീർച്ചയായിട്ടും, കാരണം എന്റെ പോലെ തന്നെ ബാക്കി സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ടല്ലോ. അപ്പം അവർക്കും ഇതേപോലെ അറ്റൻഡൻസിന്റെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാണ്. അപ്പം എനിക്ക് മാത്രം അങ്ങനെ പ്രിവിലേജ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോളേജിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇനിയിപ്പം ഓപ്പൺ ആയിട്ട് ബാക്കി ഇപ്പം തേർഡ് ഇയർ ആണല്ലോ, അപ്പം ഇത്രയും പഠിച്ചത് കൊണ്ട് ബാക്കി ഓപ്പൺ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ബി എസ് സി സൈക്കോളജി. സൈക്കോളജിക്കാരുണ്ടോ? എത്ര പേരുണ്ട്? എവിടെ? അപ്പൊ എല്ലാരോടും കൂടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ഈ സിനിമയുടെ ലൊക്കേഷൻ എവിടെയൊക്കെയായിരുന്നു? അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഏതായിരുന്നു? എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ പറഞ്ഞാൽ മതിയോ? മതി, ആരെങ്കിലും പറഞ്ഞാൽ മതി. മേജർ പോർഷൻസ് എല്ലാം ഹൈദരാബാദിലായിരുന്നു, പിന്നെ കുറച്ച് കൊച്ചിയിലുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. താങ്ക് യു.